സ്റ്റോറി പ്രണയിനി. പ്രസന്റേഷൻ ഫസ്ന ഫസൽ. എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ. വൈകുന്നേരം ഭദ്രൻ പണി കഴിഞ്ഞ് വരുന്ന വഴി അമാളുവിനെ വിളിക്കാൻ വന്നു. ആ വീട്ടിലേക്ക് കയറാൻ പോലും താല്പര്യമില്ലെങ്കിലും അമാളുവിൻ്റെ അമ്മ മുറ്റത്തേക്ക് ഇറങ്ങി വന്ന് വിളിച്ചപ്പോൾ അവൻ നിഷേധിക്കാനായില്ല. അവൻ കയ്യിലെ രണ്ട് കവർ അമ്മയ്ക്ക് കൊടുത്തു. ഇതിവിടേക്കാണ്, ഇത് വൈകയ്ക്കും. അമ്മാള് വിളിച്ചു പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഭദ്രൻ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വൈകയ്ക്കായി വാങ്ങി വന്നത്. കുറച്ച് കഴിഞ്ഞതും അവരവിടെ നിന്ന് ഇറങ്ങി. എന്താ ഇപ്പോൾ വൈകിയോടൊരു സ്നേഹമൊക്കെ? ബെഡിലിരിക്കുന്ന അമ്മാളുവിൻ്റെ കാൽ മടിയിൽ കയറ്റി വെച്ച് ഭദ്രൻ ചോദിച്ചു. എന്തോ പാവം തോന്നി, ഗർഭിണിയല്ലേ? അവൾ ആലോചനയിൽ പറഞ്ഞു. നിന്റെ കൊലുസ് എവിടെ? പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടതും അവൻ ചോദിച്ചു. പൊടിപോളുടെ കൊലുസ് പൊട്ടിപ്പോയി, അതുകൊണ്ട് എൻ്റെ ഞാൻ ഊരിക്കൊടുത്തു. എനിക്കാണെങ്കിൽ അതെടുക്കുമ്പോൾ തന്നെ ഇഷ്ടമായിരുന്നില്ല ആ ഡിസൈൻ. അത് പൊടിമോളുടെ ഇഷ്ടത്തിന് വാങ്ങിയതാണ്, അതുകൊണ്ട് അവൾ തന്നെ ഇട്ടോട്ടെ എന്ന് കരുതി. അവിടെ നടന്നതറിഞ്ഞ ഭദ്രൻ ഇനി ആ പടി ചവിട്ടില്ല എന്നറിയാവുന്നത് കൊണ്ട് അവൾ കള്ളം പറഞ്ഞു. കാലൊഴിഞ്ഞു കിടക്കുമ്പോൾ എന്തോ പോലെ, സാരല്ല, അടുത്ത ആഴ്ച കുറി പിടിക്കുമ്പോൾ നമുക്ക് പുതിയത് വാങ്ങും. അവളുടെ കാൽവിരലുകൾ പൊട്ടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. എന്നിട്ട് നീ വരുന്നില്ലെന്ന് ഉറപ്പാണോ? ഞാൻ വരുന്നില്ല ഭദ്ര, നീയും അമ്മയും പോയിട്ട് വാ. കല്യാണ വീടല്ലേ, നിറച്ച ആളുകളായിരിക്കും, എനിക്കതൊക്കെ എന്തോ പോലെയാ. നിന്റെ ഇഷ്ടം, പ്രസാദേട്ടൻ്റെ ഭാര്യയും പിള്ളേരും വരും, വാതിലടച്ചിരുന്നാൽ മതി. സന്ധ്യയായതും പ്രസാദേട്ടനും ഭാര്യയും പിള്ളേരും വന്നു. ഏട്ടൻ്റെ മൂത്ത കുട്ടിക്ക് പനിയായതിനാൽ ചേച്ചിയും പിള്ളേരും വരുന്നില്ല കല്യാണ വീട്ടിലേക്ക്, അതിനാൽ അവരിവിടെയാക്കി. ഞാൻ വേഗം വരാം, അടുക്കളയിൽ ചോറും കറിയും ഒക്കെ ഉണ്ട്, എടുത്ത് കഴിച്ചോണം, പുറത്തേക്കൊന്നും ഇറങ്ങണ്ട. അമ്മ അവരോടായി പറഞ്ഞ് ഭദ്രൻ്റെ ബൈക്കിന് പിന്നിൽ കയറി. അവർ പോയതും പ്രസാദേട്ടനും ഒന്ന് തലയാട്ടി ആരുടെ വണ്ടിയിൽ കയറിപ്പോയി. പ്രസാദേ, നീ ഇന്ന് പോകുന്നില്ലല്ലോ? ആശാൻ ഉമ്മറത്ത് നിരത്തിയിട്ടിരിക്കുന്ന കസേരയിലിരിക്കുന്നവനെ നോക്കി ചോദിച്ചു. ഇല്ല, ഈ കോലത്തിലൊന്നും പോയാൽ ഞാൻ വീടത്തില്ല. നാവ് കുഴഞ്ഞ് പ്രസാദ് എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. തലേ ദിവസത്തെ സദ്യയൊക്കെ കഴിഞ്ഞ് ആളും ബഹളവും ഒക്കെ ഒഴിഞ്ഞപ്പോഴേക്കും സമയം 11:30 കഴിഞ്ഞിരുന്നു. ആശാനും അമ്പാടിയും ശരത്തു ഒഴികെ ബാക്കിയുള്ളവന്മാരെല്ലാം സൈഡായിരുന്നു. ഒന്നിൻ്റെയും കണ്ണ് പോലും ശരിക്കും മിഴിയുന്നില്ല. എടാ പുള്ളേരെ, നിങ്ങൾ അകത്ത് കയറി കിടക്ക്, ഞങ്ങളെല്ലാവരും എനർജറ്റിക്കാണ്. ആശാന് കണ്ടില്ലേ? കഷ്ടപ്പെട്ട് കസേരയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ജോസേട്ടൻ പറഞ്ഞു. അത് നിങ്ങളുടെ നിൽപ്പ് കണ്ടാൽ തന്നെ മനസ്സിലാവും. ശരത്ത് കളിയാക്കി. കൂടിയന്മാരെ കളിയാക്കുന്നോടാ, എണീക്കട പിള്ളേരെ, ആശാന് ഒരു പാട്ട് പാടിക്കും. ജോസ് എല്ലാവരെയും കുത്തിപ്പൊക്കി എഴുന്നേപ്പിച്ചു. എല്ലാവരും വട്ടത്തിൽ കസേരകളിട്ട് ആശാന് ചുറ്റും ഇരുന്നു. ഭദ്രൻ കസേരയിൽ നിന്നും എഴുന്നേറ്റ് മുണ്ടും മുറുക്കി എടുത്തു. കാലൊന്നും നിലത്ത് ഉറയ്ക്കുന്നു പോലുമില്ല. നീ എങ്ങോട്ടാ? വീട്ടിലേക്ക്. ഈ കോലത്തിലോ? ഈ കോലത്തിലെന്താ കുഴപ്പം? കുഴപ്പമേ ഉള്ളൂ ഭദ്രേട്ടാ, നാളെ രാവിലെ പോയാൽ മതി. അമ്പാടി പറഞ്ഞു. ഒന്ന് വാടാ, വന്ന് വണ്ടിയെടുക്ക്. ഭദ്രൻ പോക്കറ്റിൽ നിന്നും കീയെടുത്ത് അമ്പാടിക്ക് കൊടുത്തു. ഈ നേരത്ത് ഈ കോലത്തിൽ കയറിപ്പോയിട്ട് കിട്ടാനുള്ളതൊക്കെ വാങ്ങിക്കട്ടെ, നീ പോയി ആക്കിയിട്ട് വാടാ. ആശാൻ പറഞ്ഞു. അമ്പാടി ഭദ്രനെ പിടിച്ച് വണ്ടിക്ക് അരികിലേക്ക് നടന്നു. ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ ഭദ്രേട്ടാ. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അമ്പാടി പിന്നിലിരിക്കുന്നവനോടായി ചോദിച്ചു. എനിക്ക് എൻ്റെ കൊച്ചിനെ കാണാതിരിക്കാൻ പറ്റില്ലടാ അമ്പാടി, അവൻ്റെ തോളിലേക്ക് ചാഞ്ഞ് കുഴഞ്ഞ നാവോടെ പറഞ്ഞൊപ്പിച്ചു. കൊച്ചിനെ കാണാതിരിക്കാൻ പറ്റാത്തവൻ ഇങ്ങനെ മൂക്കറ്റം കുടിക്കുകയല്ല വേണ്ടത്. അവൻ പിറുപിറുത്തുകൊണ്ട് വണ്ടി മുന്നോട്ടെടുത്തു. വീടിനുള്ളിലേക്ക് കയറാതെ അമ്പാടി ബൈക്ക് റോഡിൽ നിർത്തി. കുറച്ച് ഓവറായോ കുടിച്ചത്? ഇതിൽ കൂടുതൽ ഇനി എന്തോ ഓവറാവാനാ. ഭദ്രേട്ടൻ വീട്ടിലേക്ക് പോകാൻ നോക്ക്. നീ വരുന്നില്ലേ? എൻ്റെ പൊന്നേ ഞാനില്ല. ഭദ്രേട്ടന് കിട്ടുന്ന കൂട്ടത്തിൽ ഭദ്രാമയുടെ വായിലിരിക്കുന്നത് കേൾക്കാനേ ഞാനില്ല. ഓ, അവരൊക്കെ എപ്പോഴേ ഉറങ്ങിക്കാണും. പോയി കിണറ്റിൽ നിന്ന് രണ്ട് ബക്കറ്റ് വെള്ളം തലവടി ഒഴിച്ചാൽ ഞാൻ ഓക്കെ ആവും. ഇത് രണ്ട് ബക്കറ്റ് വെള്ളത്തിനൊന്നും നിൽക്കില്ല. ഭദ്രൻ ആടിപ്പാടി കടന്നു പോയതും അമ്പാടി ബൈക്കുമായിട്ട് പോയി. ഭദ്രൻ മുറ്റത്തെത്തിയതും ഉമ്മറത്തെ വാതിൽ തുറന്നു കിടക്കുകയാണ്. ഉമ്മറത്തെ സ്റ്റെപ്പിലായി അമ്മാളും അവളുടെ മടിയിൽ പ്രസാദേട്ടൻ്റെ ഇളയ മോളും ഉണ്ട്. അവൻ്റെ വരവ് കണ്ട അമ്മാള് കുഞ്ഞിനെ എടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങി. എൻ്റെ പൊന്നി, ഇത്ര നേരമായിട്ട് ഉറങ്ങിയില്ലേടാ. കുഞ്ഞിൻ്റെ കവളിൽ പിടിച്ചു വലിച്ചാണ് പറഞ്ഞതെങ്കിലും നോട്ട അമ്മാളുവിലായിരുന്നു. അത് ഞാൻ എല്ലാവരും കൂടിപ്പോ. ഭദ്രനാകെ തപ്പി തടഞ്ഞു. കുളിച്ചിട്ട് അകത്ത് കയറിയാൽ മതി, അത്രമാത്രം പറഞ്ഞ് കുഞ്ഞുമായിട്ട് അവൾ അകത്തേക്ക് കയറിപ്പോയി. ഭദ്രൻ തലയ്ക്ക് കൈ കൊടുത്ത് ഉമ്മറത്തെ തിണ്ണയിലേക്കിരുന്നു.
അമ്മാള് ഉറക്കം തൂങ്ങുന്ന കുഞ്ഞിനെ അവളുടെ അമ്മയുടെ അരികിലായി കിടത്തി. ശേഷം തൊട്ടപ്പുറത്ത് കിടക്കുന്ന കുഞ്ഞിൻ്റെ നെറ്റിയിലൊന്ന് കൈവച്ച് നോക്കി. പനി കുറവുണ്ട്. ചേച്ചി നല്ല ഉറക്കത്തിലാണെന്ന് കണ്ടതും അമ്മാള് അലമാര തുറന്ന് ഭദ്രൻ ഒരു കാവിമുണ്ടും തോർത്തും എടുത്ത് ഉമ്മറത്തേക്ക് വന്നു. അമ്മാള് തോർത്തുമായി വന്നതും ഭദ്രൻ അത് വാങ്ങി കിണറ്റിനരികിലേക്ക് നടന്നു. വെള്ളം കോരി അഞ്ചാറ് ബക്കറ്റ് വെള്ളം തലവഴി ഒഴിച്ചപ്പോൾ തന്നെ അവൻ്റെ കണ്ണ് മെഴിഞ്ഞിരുന്നു. തല തോർത്തി നനഞ്ഞ ഡ്രസ്സ് അഴിച്ചു മാറ്റി അഴയിലിട്ട് മുണ്ടെടുത്തുടുത്തു. അവൻ മുണ്ട് മടക്കി ഉടുത്തു വന്നതും അമ്മാളും അകത്തേക്ക് കയറിപ്പോയി. ചേച്ചിയും പിള്ളേരും കിടക്കുന്ന മുറിയുടെ വാതിൽ ചാരിയിട്ട് ഭദ്രാമ്മയുടെ അടുത്തേക്ക് നടന്നു. അമ്മ നല്ല ഉറക്കത്തിലാണ്. അവൾ അമ്മയുടെ ബെഡിന് താഴെ വിരിച്ചിരിക്കുന്ന അമ്പാടി കിടക്കാറുള്ള പായയും തലയണയും എടുത്ത് ഹാളിലേക്ക് നടന്നു. ഭക്ഷണം വല്ലതും കഴിച്ചായിരുന്നോ? പായ വിരിക്കുന്നതിനിടയിൽ അവൾ ചോദിച്ചു. അവൻ മൂളിക്കൊണ്ട് പായയിലേക്കും അവളെ നോക്കി. നിന്റെ മുറിയിൽ ചേച്ചിയും പിള്ളേരും കിടക്കാം, നീ ഇവിടെ കിടന്നു. അത് പറഞ്ഞു പോകാൻ നിന്ന അവളുടെ കയ്യിൽ അവൻ പിടിച്ചു. നീ എങ്ങോട്ടാ? അമ്മയുടെ കൂടെ കിടക്കാൻ. അതെന്താ എൻ്റെ കൂടെ കിടന്ന? കള്ളൂടിയന്മാരുടെ കൂടെ കിടക്കാൻ ഞാനില്ല. അവൾ അത് പറഞ്ഞതും ഭദ്രൻ്റെ പിടി താനേ അഴുകിയിരുന്നു. അവനൊന്നും മിണ്ടാതെ പായയിൽ വന്ന് കിടന്നു. അമ്മാള് ഭദ്രാമ അടക്കുന്ന റൂമിൻ്റെ വാതിൽ ചാരി ഉമ്മറത്തെ ലൈറ്റും വാതിലും ഒക്കെ അടച്ച് ഭദ്രൻ്റെ അരികിലായി കിടന്നു. കള്ളൂടിയന്മാരുടെ കൂടെ കിടന്ന് നീ ബുദ്ധിമുട്ടണമെന്നില്ല. അവൻ ചുമരിൻ്റെ സൈഡിലേക്ക് തിരിഞ്ഞു കിടന്ന് മുഖം നോക്കാതെ പറഞ്ഞു. എന്നാൽ ഞാൻ ഭദ്രാമ്മയുടെ റൂമിലേക്ക് പോവാം. അതും പറഞ്ഞവൾ എഴുന്നേക്കാൻ നിന്നതും ഭദ്രൻ തിരിഞ്ഞ് അവളുടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ചു. അതെ, നിന്നെ കെട്ടിയത് ഞാനാ, അല്ലാതെ ഭദ്രാമ്മയല്ല. അപ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ കൂടെ കിടന്നാൽ മതി. അവളുടെ മേലുള്ള പിടി ഒന്നുകൂടി മുറുക്കി ഭദ്രൻ പറഞ്ഞു. കുറച്ചു നേരം ഇരുവർക്കും ഇടയിലും ഒരു മൗനം നിലനിന്നു. അമ്മാളെ ഉമ്മർത്ത് കാത്തു നിൽക്കുന്ന കണ്ടപ്പോൾ കുടിച്ചു വന്നതിന് ഒരു യുദ്ധം തന്നെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അവളൊരു വഴക്ക് പോലും പറയാത്തത് അവന് അത്ഭുതമായിരുന്നു. പണ്ട് പ്രസാദത്തിന് ഓവറായി കുടിച്ചു വന്ന ദിവസം വീട്ടിൽ വഴക്കുണ്ടായതും ചേച്ചി ആളെ പുറത്ത് കടത്തിയതും അവൻ ഓർമ്മ വന്നു. അതിനുശേഷം പ്രസാദേട്ടൻ കൂടുതൽ കുടിച്ചാൽ വീട്ടിൽ പോവാറില്ല. എന്നു മുതലാ അത് എൻ്റെ മാത്രം മുറിയായത്? കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഭദ്രൻ ചോദിച്ചു. അമ്മാള് ഭദ്രന് നേരെ തിരിഞ്ഞു കിടന്ന് അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കിടന്നു. എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ഭദ്ര, പക്ഷേ എനിക്കത് നിന്നോട് മാത്രം പ്രകടിപ്പിക്കാൻ മനസ്സ് അനുവദിക്കുന്നില്ല. നിന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എൻ്റെ പ്രതികരണം ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. എൻ്റെ ആ ബലഹീനത നീ മുതലെടുക്കാൻ ശ്രമിക്കരുത്. അത്ര മാത്രം പറഞ്ഞ് അമ്മാള് കണ്ണുകൾ അടച്ചു. അന്ന് അമ്മാള് ഉറങ്ങിയിട്ടും ഭദ്രന് ഉറങ്ങാൻ കഴിയില്ല. ഇതിനു മുമ്പ് കുടിച്ചിട്ടുണ്ടെങ്കിലും അപ്പോഴൊന്നും തോന്നാത്തൊരു കുറ്റബോധം ഇപ്പം മനസ്സിൽ നിറയുന്നു. ഓവറായി കുടിക്കില്ല എന്ന് കരുതിയതാണ്. പക്ഷേ പഴയ ശീലങ്ങളൊന്നും അത്ര എളുപ്പം ഇല്ലാതാക്കാൻ കഴിയുന്നതല്ലോ. ഭദ്രാമ്മ അലാറ അടിച്ചതും എഴുതിയിട്ടു. വീട്ടിൽ പ്രസാദിൻ്റെ ഭാര്യയും പിള്ളേരും ഉള്ളതുകൊണ്ടും കല്യാണത്തിന് പോവേണ്ടതുകൊണ്ടും അന്നമ്മ നേരത്തെ എഴുതിയിട്ടിരുന്നു. അലാറത്തിൻ്റെ ശബ്ദം കേട്ട് ഭദ്രനും പായയിൽ എഴുന്നേറ്റിരിക്കുമായിരുന്നു. നീ ഇന്നലെ എപ്പോഴാണ് എത്തിയേ? കുറച്ച് വൈകിയിരുന്നു. ഹാളിൽ ഈ തണുപ്പത്ത് കിടക്കണ്ട, എണീറ്റ് റൂമിൽ പോയി കിടക്ക്. അതും പറഞ്ഞ അമ്മ അടുക്കളയിലേക്ക് പോയി. ഭദ്രൻ പതിയെ അവളെ താഴെ നിന്ന് ഉയർത്തിയെടുത്ത് അമ്മയുടെ റൂമിലേക്ക് നടന്നു. അവളെ ബെഡിലേക്ക് കിടത്തിയതും അമ്മാളും ഉണർന്നിരുന്നു. ഭദ്രൻ വാതിൽ ചാരി അവളുടെ അരികിലായി കിടന്നു. കുറച്ചു നേരം രണ്ടു പേരും പരസ്പരം നോക്കിക്കിടന്നു. അമ്മാളും അവൻ്റെ കവിളിൽ തൻ്റെ കൈ ചേർത്ത് വച്ചു. ഭദ്രൻ തൻ്റെ കൈ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചു. നിനക്കിപ്പോൾ എത്ര വയസ്സായി? അവൾ ചോദിച്ചതും ഭദ്രൻ്റെ നെറ്റി ചുളിഞ്ഞു. 32. എന്തേ, നീ എത്ര കാലമായി കള്ളുടിക്കാൻ തുടങ്ങിയിട്ട്? 18 വയസ്സിൽ ഞാൻ +2 പഠിപ്പ് നിർത്തിയിറങ്ങിയപ്പോൾ ആദ്യം പോയത് ആശാൻ്റെപ്പം പെയിൻറ്റ് ഓടിക്കാം. അപ്പോൾ ആശാൻ കുടിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ചോദിച്ചാൽ പറയും പകൽ മുഴുവൻ പണിതതിൻ്റെ ക്ഷീണം മാറാനാണെന്ന്. വലിയ ബിൽഡിങ്ങിൻ്റെ മുകളിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ വെയിൽ കൊണ്ട് പണിയുന്ന ചില ദിവസങ്ങളിൽ ക്ഷീണം മാറാൻ ഞാനും ആ ശീലം തുടങ്ങി. അത് കഴിഞ്ഞ് ബസ്സിൽ കയറിയപ്പോൾ ക്ലീനറായും കണ്ടക്ടറായും നിൽക്കുന്നതിനാൽ അധികം ജോലിഭാരം ഉണ്ടായിരുന്നില്ല. അതോടെ കുടിയും നിന്നു. പക്ഷേ പിന്നെ ഹെവി ലൈസൻസ് കിട്ടി ഡ്രൈവർ കൂടി ആയപ്പോൾ എപ്പോഴോ പഴയ ശീലങ്ങൾ തുടങ്ങി. ആദ്യമൊക്കെ വല്ലപ്പോഴും ആയിരുന്നു, പിന്നെ സ്ഥിരമായി, പിന്നെ അതിൻ്റെ അളവ് കൂടി. ഇപ്പോൾ 7 കൊല്ലമായി കാണും. അവൻ പറഞ്ഞു നിർത്തി. അമ്മാളും അപ്പോഴും അവനെ തന്നെ നോക്കിക്കിടക്കുകയാണ്. നിനക്ക് എൻ്റെ ഒപ്പം കുറേ കാലം ജീവിക്കണമെന്നില്ലേ ഭദ്ര? പിന്നല്ലാതെ ഞാൻ, നീ, നമ്മുടെ അമ്മ, കുട്ടികൾ, അങ്ങനെ ഒരുപാട് കാലം ജീവിക്കണം. പക്ഷെ നീ ഇങ്ങനെ കുടിച്ചാൽ അത് നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? നിന്റെ കരളിന് എന്തെങ്കിലും പറ്റിയാൽ എൻ്റെ കരളിൽ നിന്ന് സഹായിക്കാനുള്ള ആരോഗ്യം പോലും എനിക്കില്ല. അവൾ തമാശയിലാണ് പറഞ്ഞതെങ്കിലും ഭദ്രനത് മനസ്സിൽ തന്നെ കൊണ്ടു. ഞാൻ നിന്നോട് കുടിക്കണ്ടെന്ന് പറയുന്നില്ല, പക്ഷേ ഇത്രയ്ക്കൊന്നും വേണ്ട ഭദ്ര.
നമുക്കും ജീവിക്കണ്ടേ? അവൾ അത് പറഞ്ഞ് അവൻ്റെ നെറുകയിൽ ഉമ്മ വയ്ക്കാൻ നിന്നത് ഭദ്രൻ തടഞ്ഞു. ഞാൻ പല്ല് വെച്ച് കുളിച്ചിട്ട് വരാം, എന്നിട്ട് മതി. എന്നാൽ എൻ്റെ മുമ്പ് പല്ല് വെച്ച് കുളിച്ചൊരുങ്ങി ഇവിടെ ഇരുന്നു, ഞാൻ പോവാം. അതും പറഞ്ഞവൾ ബെഡിൽ നിന്നും ഇറങ്ങി. നീ എന്താടി ഇങ്ങനെ, എന്നാൽ ഇപ്പം തന്നെ തന്നിട്ട് വെക്കൂ. അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, എനിക്കിപ്പോൾ സൗകര്യമില്ല. അതും പറഞ്ഞവൾ അടുക്കളയിലേക്ക് പോയി. ഭദ്രാമ്മ അരി അടുപ്പത്തിടുകയാണ്. അമ്മാളും മുഖം കഴുകി വന്ന് ചായക്ക് വെള്ളം വച്ചു. ഇന്നലെ കല്യാണ വീട്ടിൽ പോവാതെ ഒഴിഞ്ഞു മാറിയെങ്കിലും ഇന്ന് കല്യാണത്തിന് പോവാതിരിക്കാൻ പറ്റില്ല. കൂടെ ഭദ്രാമ്മ ഉണ്ടാവൂ എന്നത് അമ്മാളവിന് ഒരാശ്വാസമായിരുന്നു. ചായ വച്ചു കഴിഞ്ഞ് മുറ്റുമടിക്കാനായി നേരെ പുറത്തേക്ക് ഇറങ്ങി. അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും പ്രസാദേട്ടൻ്റെ ഭാര്യയെ ഉണർന്നിരുന്നു. ഭദ്രൻ ചപ്പാത്തി വരുത്തുന്നുണ്ട്, ചേച്ചി അത് ചുടുകയാണ്. അമ്മ കറി വയ്ക്കുകയും ചെയ്യുന്നു. ഭദ്രൻ്റെ കുളി കഴിഞ്ഞിട്ടുണ്ട്. കൊഞ്ഞ് ചായ കുടിച്ചിട്ട് പോയി കുളിച്ചോ. അമ്മ പറഞ്ഞതും അവൾ ചായ ഒരു ഗ്ലാസ്സിലേക്ക് പകർത്തിയെടുത്തു. പോകുന്ന വഴി അറിയാത്ത പോലെ ഭദ്രൻ്റെ ചെറുവിരലിൽ തൻ്റെ ചെറുവിരൽ കോർത്തു. ആത്മാർത്ഥമായി ചപ്പാത്തി വരുത്തുന്ന ഭദ്രനൊന്ന് തല ഉയർത്തി നോക്കിയതും അമ്മാളും അറിയാത്ത പോലെ ചായയുമായി ഹാളിലേക്ക് പോയി. അമ്മാളും റൂമിൽ വന്ന് കുഞ്ഞിൻ്റെ പനി നോക്കി. പനി ഉറഞ്ഞിട്ടുണ്ട്. രണ്ടു പേരും നല്ല ഉറക്കത്തിലാണ്. അവൾ അലമാര തുറന്ന് ഡ്രസ്സെടുത്ത് കുളിക്കാൻ കയറി. കുളി കഴിഞ്ഞ് അടുക്കളയിൽ വന്നപ്പോൾ അമ്മ മാത്രമേ അവിടെ ഉള്ളൂ. എപ്പോഴാ ഭദ്രാമ്മ നമ്മൾ ഇറങ്ങാം? ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇറങ്ങാം, 10 മണിക്കാ കെട്ട്. അമ്മാളൂ! അമ്മയുടെ റൂമിൽ നിന്നും ഭദ്രൻ്റെ വിളി വന്നതും അവൾ അവിടേക്ക് നടന്നു. എന്താ ഭദ്ര? ഇങ്ങുവാ. അവൻ ഇന്നലെ ഇട്ട ഷർട്ടിൻ്റെ പോക്കറ്റിൽ എന്തോ തെരഞ്ഞുകൊണ്ട് പറഞ്ഞു. അവൾ ബെഡിലിരുന്നതും അടുത്തായി അവനും ഇരുന്നു. ശേഷം അവളുടെ കാലെടുത്ത് തൻ്റെ മടിയിൽ കയറ്റി വെച്ചു. കയ്യിലുള്ള ചെറിയ ബോക്സ് തുറന്ന് അതിൽ നിന്നും ഒരു ജോഡി പാദസരം എടുത്തു. അവൻ തന്നെ അവളുടെ കാലിലായി ഇട്ട് കൊടുത്തു. ഇത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് വാങ്ങിയതാ. ഇതാരും അഴിച്ചു തരാൻ പറയില്ല. ഇത് വെള്ളിക്കൊലസ. ഇനി പൈസയാകുമ്പോൾ ഞാൻ എൻ്റെ കൊച്ചിന് സ്വർണം വാങ്ങിത്തരാം കേട്ടോ. അവളുടെ കവളിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് ഭദ്രൻ പറഞ്ഞതും അവളുടെ കണ്ണ് നിറഞ്ഞു. എന്നോട് പറയായിരുന്നില്ലേ അമ്മാളും? നീ പറഞ്ഞില്ലെങ്കിലും എല്ലാം ഞാൻ അറിയും. ആരാ പറഞ്ഞേ? ഇന്നലെ കല്യാണ വീട്ടിൽ വെച്ച് നിന്റെ അച്ഛനെ കണ്ടിരുന്നു. എൻ്റെ കയ്യിൽ ആ സ്വർണക്കൊലിസ് വെച്ച് തന്ന് നിനക്ക് തരാൻ വേണ്ടിയിട്ട്. ആദ്യം എനിക്ക് എന്താ കാര്യമെന്ന് മനസ്സിലായില്ല. പിന്നെയാ നിന്റെ അച്ഛൻ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഞാൻ ആ കൊലിസ് ആൾക്ക് തന്നെ തിരികെ കൊടുത്തു. എൻ്റെ കൊച്ചിന് വേണ്ട ഇനി അതെന്ന് അവൻ പറഞ്ഞതും അമ്മാളും അവനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ കഴുത്തിൽ മുഖം ചേർത്തിരുന്നു. എൻ്റെ കുട്ടി അത് ഒരുപാട് മോഹിച്ചു വാങ്ങിയതായിരുന്നല്ലേ. സാരില്ല, ഭദ്രം വാങ്ങിത്തരുമല്ലോ അതുപോലൊന്നും. തൽക്കാലപ്പോൾ ഇത് വച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് അവൻ പറഞ്ഞു. അമ്മാളും ഭദ്രൻ അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റി. കുറച്ചു മുമ്പ് തരാനിരുന്നത് ഇപ്പം തന്നെ. അവളുടെ ചുണ്ടിലൂടെ വിരലോടിച്ചവൻ പറഞ്ഞ് അവളെ തൻ്റെ മടിയിലേക്ക് കയറ്റിയിരുത്തി. അമ്മാളും അവൻ്റെ ചുണ്ടിലായി ഉമ്മ വച്ച് കുറച്ചു നേരം അങ്ങനെ തന്നെ ഇരുന്നു. പെട്ടെന്ന് കൊലുസിൻ്റെ ശബ്ദം അടുത്തു വന്നതും ഇരുവരും പെട്ടെന്ന് അടർന്നു മാറി. ഇതാരിത്? മാമൻ്റെ കുഞ്ഞോളോ? ഭദ്രൻ പ്രസാദേട്ടൻ്റെ ചെറിയ കുഞ്ഞിനെ എടുത്തു. അമ്മാളും അവരെ നോക്കിക്കൊണ്ട് പുറത്തേക്ക് പോയി. 8 മണിയായതും പ്രസാദേട്ടൻ വന്ന് ചേച്ചിയെ മക്കളെയും കൂട്ടിക്കൊണ്ടുപോയി. അമ്മാളും റെഡിയാവാനായി റൂമിലേക്ക് വന്നു. ബെഡിലെടുത്തു വച്ചിരിക്കുന്ന ധാവണി കണ്ട് അവളുടെ മനസ്സിൽ പഴയ ഓർമ്മകൾ കടന്നു വന്നു. ഭദ്രാമ്മ, എനിക്ക് ഈ ഡ്രസ്സ് വേണ്ട. അവൾ ഹാളിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. ഡ്രസ്സോ? ഏത് ഡ്രസ്സ്? അമ്മ ബെഡിലെടുത്തു വച്ചത്. ഞാൻ എടുത്തു വച്ചില്ലല്ലോ. ഞാനാ അതെടുത്തു വച്ചത്. നല്ല ഡ്രസ്സാണല്ലോ. അത് കേട്ട് ഭദ്രൻ പറഞ്ഞു. എനിക്കത് വേണ്ട, പേടിയാ. പേടിക്കാനെന്താ? ആ ഡ്രസ്സ് നിന്നെ പിടിച്ച് കടിച്ചോ? അവൻ അവളുടെ കൈ പിടിച്ച് റൂമിലേക്ക് നടന്നു. നീ ആരെയെ പേടിക്കുന്നേ? ഇത് നീ പണ്ട് ഇഷ്ടപ്പെട്ടെടുത്ത ധാവണിയല്ലേ. ഏതോ ബോധം ഇല്ലാത്ത സ്ത്രീ എന്തോ പറഞ്ഞു എന്ന് കരുതി നീ നിന്റെ ഇഷ്ടം വേണ്ടാന്ന് വയ്ക്കണ്ട. എനിക്കിത് ചേരില്ല ഭദ്ര. നീയൊന്ന് ഇട്ടു നോക്ക്, ചേരില്ലെങ്കിൽ നമുക്ക് വേറെ ഇടാം. ഭദ്രൻ അതും പറഞ്ഞ് ടേബിളിന് മുകളിൽ ഇരുന്ന് റിങ് ചെയ്യുന്ന ഫോൺ എടുത്തു. മറുഭാഗത്ത് നിന്നും പറയുന്ന കേട്ട് അവൻ അമ്മാളവിനെ നോക്കി. അവൾ തന്നെ നോക്കി നിൽക്കുകയാണ്. അത് കണ്ട് ഭദ്രൻ ഫോണുമായി അടുക്കള ഭാഗത്തേക്ക് നടന്നു. അമ്മാള് കുറച്ചു നേരം ബെഡിലിരിക്കുന്ന ഡ്രസ്സിലേക്ക് നോക്കി നിന്നു. പെട്ടെന്ന് ഫോൺ അടിച്ചതും അവളൊന്ന് ഞെട്ടി. അമ്മയുടെ കോളാണ്. പറാമ. അവള് പോയടി അമ്മാളും. നമ്മളെ ഒക്കെ ചതിച്ചിട്ട് ആ നന്ദിയില്ലാത്തവള് പോയി. ഏ, എന്താമ്മ? പൊടിമോള് ഏതോ ഒരുത്തൻ്റെ കൂടെ പോയി. രാവിലെ മുതൽ അവളെ കാണാനില്ല. മറുഭാഗത്ത് നിന്ന് അമ്മയുടെ കരച്ചിൽ കേൾക്കാം. 2 സെക്കൻഡിന് ശേഷം കോൾ കട്ടായി. ഭദ്ര,
അമ്മാളും അടുക്കള ഭാഗത്തേക്ക് വന്നതും അമ്മയും ഭദ്രനും സംസാരിച്ചുകൊണ്ടിരുന്നതും പെട്ടെന്ന് നിർത്തി. തുടരും.